ഏഷ്യൻ ഗെയിംസിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനായെന്ന് 4x400 മീറ്റർ റിലേയിൽ സ്വർണം നേടിയ മലയാളി താരങ്ങൾ 24നോട്. രാജ്യത്തിനു വേണ്ടി മെഡൽ നേടാനായതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് മുഹമ്മദ് അജ്മലും മുഹമ്മദ് അനസും പറഞ്ഞു. ദേശീയഗാനം മുഴങ്ങിക്കേട്ടപ്പോൾ പറഞ്ഞറിയിക്കാനാകാത്ത സന്തോഷമാണ് ഉണ്ടായത്. തിരുവനന്തപുരത്ത് നിന്ന് ലഭിച്ച മികച്ച പരിശീലനമാണ് ഏറെ ഗുണം ചെയ്തതെന്നും പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കാനുള്ള പരിശ്രമം തുടരുമെന്നും ഇരുവരും 24നോട് പറഞ്ഞു. രാജ്യത്തിനാകെ അഭിമാനമായിക്കൊണ്ട് മെഡൽ കൊയ്ത്ത് രാജ്യം തുടരുമ്പോൾ നമുക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു മത്സര ഫലമാണ് ഇന്നലെ പുറത്തു വന്നത്. 4x400 മീറ്റർ റിലേയിൽ രാജ്യത്തിന് അഭിമാനമായിക്കൊണ്ട് സ്വർണ നേട്ടവുമായി എത്തിയ താരങ്ങൾ, അതിൽ രണ്ടുപേർ ഇപ്പോൾ നമ്മളോടൊപ്പം തത്സമയം ചേരുകയാണ് ചൈനയിൽ നിന്ന്. വെൽക്കം. അതോടൊപ്പം തന്നെ എല്ലാവിധ ഭാവുകങ്ങളും അഭിനന്ദനവും അറിയിക്കുന്നു. അനസ് അജ്മൽ, സ്വാഗതം. എന്താണ് നിങ്ങളുടെ ആദ്യ പ്രതികരണം? ഇപ്പൊ മനസ്സിലുള്ള ഒരു തോന്നൽ എന്താണ്? എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി, വളരെ സന്തോഷം. ഗോൾഡ് മെഡൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു, ആക്ച്വലി ഗോൾഡ് മെഡൽ നല്ല ടൈം പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ആ ടൈം ചെയ്യാൻ പറ്റിയില്ല, പക്ഷെ ഗോൾഡ് വന്നതിൽ വളരെ സന്തോഷം. നമ്മള് ഹാപ്പിയാണ്, വീട്ടുകാരെ ഹാപ്പിയാണ്, പിന്നെ കോച്ചസ് ഹാപ്പിയാണ്. അനസ്, ഞാനിപ്പോ ഈ ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന പലരുമായും സംസാരിച്ചു. പലരും പങ്കുവയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷമം എന്നുള്ളത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നാട്ടിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നതിന് മതിയായിട്ടുള്ള സൗകര്യങ്ങൾ പലപ്പോഴും ലഭിക്കാത്തൊരു സാഹചര്യമുണ്ട്. ഇതിൽ നിങ്ങൾ രണ്ടുപേരുടെയും സാഹചര്യം എങ്ങനെയാണ്? ഇപ്പൊ അനസിന്റെ സാഹചര്യവും അജ്മലിന്റെ സാഹചര്യം എങ്ങനെയാണ്, അതൊന്ന് പറയാമോ? ആക്ച്വലി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോ നാഷണൽ ക്യാമ്പിലാണ്, ട്രിവാൻഡ്രം സായില് LNCPയില് ആണ് ട്രെയിനിങ് ചെയ്തോണ്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം LNCPയില് നമുക്ക് കിട്ടാവുന്നതിൽ വെച്ചിട്ട്, ഇന്ത്യയിൽ കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല സൗകര്യമാണ് LNCP നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫുഡിന്റെ കാര്യമായാലും ട്രെയിനിങ് ഫെസിലിറ്റീസിന്റെ കാര്യമായാലും എല്ലാ കാര്യങ്ങളിലും. ഇപ്പോ ഇന്ത്യ അതിന്റെ മെഡൽ വേട്ട ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണല്ലോ, മുൻകാലത്തെ റെക്കോർഡൊക്കെ തിരുത്തി കുറിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതിൽ ഭാഗവാക്കായ ആളുകൾ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്കുള്ള അഭിമാനം അത് വ്യക്തിപരമായി എത്രത്തോളമാണ്? തീർച്ചയായിട്ടും ഇന്ത്യ നല്ല ഇത്തവണ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ മെഡൽ വരാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. അതിലൊരു ഭാഗമാകാൻ സാധിച്ചതിലും വളരെയധികം സന്തോഷമാണ് ഈ അവസരത്തിൽ പറയാനായിട്ടുള്ളത്. എന്താണ് അവസാനമായി ഒരിക്കൽ കൂടി, ഇനിയിപ്പോ നിങ്ങൾ ഏഷ്യൻ നിങ്ങൾ ഒളിമ്പിക്സിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായിരിക്കും ഇരുവരും, അത് ഏത് തരത്തിലായിരിക്കും, അതെങ്ങനെയാണ് അത് അത് ആസൂത്രണം ചെയ്യുന്നത്? വേൾഡ് റിലേ വരുന്നത്, അതിലാണ് നമ്മൾ ക്വാളിഫൈ വരുന്നത് ഒളിമ്പിക്സിലോട്ടുള്ളത്. അതിൽ നല്ലൊരു ടൈം ബ്രേക്ക് ചെയ്യണം, തീർച്ചയായും ബ്രേക്ക് ചെയ്യാൻ പറ്റും അതിനുള്ള നെക്സ്റ്റ്. താങ്ക് യു വെരി മച്ച്. നിങ്ങൾ ഈ മത്സരം കഴിഞ്ഞ് അതിന്റെ എക്സൈറ്റ്മെന്റിൽ നിന്ന് പൂർണ്ണമായി ഇങ്ങോട്ട് മാറുന്നേ ഉണ്ടാവുള്ളൂ. ഒരുപാട് കോൾസ് ഒക്കെ വരുന്നുണ്ടായിരിക്കും എന്നറിയാം. എന്നാലും ആ സമയത്ത് നമ്മളോട് സംസാരിക്കാൻ ഒരല്പസമയം മാറ്റിവെച്ചതിന് ഇരുവർക്കും നന്ദി. മെഡൽ വേട്ട രാജ്യം ഇങ്ങനെ തുടരട്ടെ, അപ്പോൾ അതിന് കരുത്തായി നമ്മുടെ മലയാളി താരങ്ങളും അതിനൊപ്പം വലിയ ശക്തിയായി ഉണ്ട് എന്നുള്ളത് ഓരോ മലയാളികൾക്കും അഭിമാനിക്കാവുന്ന മുഹൂർത്തം തന്നെയാണ്.